ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തടി കുറയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും എങ്കിലും അറിയാത്തതും പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വന്നതും അതായത് വെയിറ്റ് ലോസിന് ആദ്യമായിട്ട് വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കല്ല നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും അറിയാം വെയിറ്റ് ലോസിൽ കുറച്ച് ഡോൺസ് ഉണ്ട് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ പലതും നമുക്ക് അറിയാവുന്നതായിരിക്കും അപ്പം നമ്മൾ എന്താണ് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഇഷ്ടം ഒരു വേണ്ടിയിട്ടൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വിശപ്പിന് വേണ്ടിയിട്ട് കഴിക്കുന്നതല്ല ആയിരിക്കില്ല മിക്ക ആഹാരങ്ങളും പക്ഷേ ഇതൊന്നും നമ്മുടെ ആരോഗ്യത്തിനോ നമ്മുടെ ഹെൽത്തിനോ നല്ലതല്ലാത്ത ഒരുപാട് ഫുഡ്സ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് ഫുഡ്സാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ കാര്യങ്ങളും താരങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് വണ് ഷുഗറി ബിവറേജസ് ആണ് അതായത് പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള പാനീയങ്ങൾ അല്ലെങ്കിൽ ബിവറേജസ് ഇതൊന്നും നമുക്ക് ആരോഗ്യത്തിന് ഹാനികരം ഇതെല്ലാം അതിനകത്ത് നമ്മുടെ സോഡ അതുപോലെ ഒന്നിൻ്റെ പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല ഇതിലെല്ലാം ഏകദേശം ഒരു ഒരു നമ്മളിപ്പം ഒരെണ്ണം ഏതെങ്കിലും ഒരു ക്യാനകത്തുള്ള ഒരെണ്ണം കഴിക്കുകയാണെങ്കിൽ ഒരു ബോട്ടിൽ കഴിക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 7 to 10 സ്പൂൺസ് ഓഫ് ഷുഗർ വരുന്നുണ്ടെന്ന് പറയും 7 to 10 സ്പൂൺ വരെ പഞ്ചസാര അതിൽ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്രയും ഷുഗർ കണ്ടൻ്റാണ് നമ്മുടെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഷുഗർ നമ്മുടെ വെയിറ്റ് ലോസിന് ഒരുപാട് നമ്മളെ എന്താണ് കാരണമാക്കുന്ന ഒരു ഇതാണ് ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗം പഞ്ചസാര ഒരുപാട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ അമിതമായിട്ട് വണ്ണം വെക്കും നമ്മൾ വണ്ണം വെക്കുന്നതിന് മെയിൻ റീസൺ അല്ലെങ്കിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നതും പഞ്ചസാര തന്നെയാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ പഞ്ചസാര അങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഡ്രിങ്ക്സും നിങ്ങൾ കഴിക്കാനായിട്ട് പാടില്ല അത് മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം രണ്ടാമതാണ് വൈറ്റ് റൈസ് അഥവാ ചോറ് നമ്മുടെ നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറ് നമുക്കറിയാം കാലറീസ് വളരെ കൂടുതലാണ് ചോറിനകത്ത് ഒരു ചെറിയ ബൗള് ചോറെടുക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം അതിൽ 200 കാലറീസോളം വരുന്നുണ്ട് നമ്മൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുമ്പോൾ എല്ലാവരും ചോറ് തന്നെയാണ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് അതുപോലെ തന്നെ ചോറ് കഴിവതും നമ്മൾ മാക്സിമം കുറയ്ക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ റൈസ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാമെന്നാണ് വെയിറ്റ് ലോസിന് നമുക്ക് ബ്രൗൺ റൈസ് കഴിക്കാം ബ്രൗൺ റൈസിനകത്ത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള എന്താണ് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് ബ്രൗൺ റൈസ് ഓപ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തതാണ് ഫ്രഞ്ച് റൈസ് അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസും അതിൽ ഫ്രഞ്ച് റൈസ് പോലെ തന്നെ പൊട്ടറ്റോസ് ഈ ഫ്രൈഡ് പൊട്ടറ്റോസും രണ്ടും വരും കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് വേറെ നമ്മുടെ പൊട്ടറ്റോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെയ്സൊക്കെ പോലത്തെ ഉണ്ടല്ലോ ഇത് രണ്ടും അപ്പോൾ ഈ ലെയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നത് അല്ലെങ്കിൽ അത്രയില്ല പൊട്ടറ്റോ ചിപ്സ് അങ്ങനെ പറയാം പൊട്ടറ്റോ ചിപ്സിലൊക്കെ വരുന്ന പറഞ്ഞാൽ ട്രാൻസ് ഫാറ്റ് വളരെയധികം കൂടുതലായിട്ടുള്ള ഒരു ഇതാണ് അതൊന്നും ഒരിക്കലും നമ്മുടെ ഹെൽത്തി അല്ല നമുക്കറിയാം അല്ലേ അതൊക്കെ വളരെ ചീത്തയായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാലറീസാണ് അതിനകത്തുള്ളത് അതെല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യണം അപ്പം സോ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസിൽ ഏകദേശം 427 തൊട്ട് 430 കാലറീസ് വരെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒരു ഒരു എന്താണ് ഒരു പോർഷനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓയിലിനകത്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അത്രയും ഓയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു നമ്മൾ അത്രയും ഓയിൽ നമ്മൾ കഴിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ മിക്കപ്പോഴും ഈ എന്താണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുന്നത് മറ്റെന്തെങ്കിലും ഫ്രൈഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും അതിൻ്റെ കൂടത്തിൽ തന്നെ കുറച്ച് സോസും മയണൈസും ഒക്കെ വരുമ്പം ഹെവി വളരെയധികം കാലറീസ് ഏകദേശം 1000 കാലറീസിന് എബവ് പോവുകയാണ് നമ്മുടെ കൺസപ്ഷൻ എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കഴിവതും ഒഴിവാക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ വൺസ് ഇൻ എ മന്തോ അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴോ ഒരു മാസത്തിൽ ഒരിക്കലും അങ്ങനെയൊക്കെ മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും തടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം മാറ്റി വെക്കുക അല്ലെങ്കിൽ വേണ്ടാന്ന് തന്നെ വെക്കുക പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അടുത്താണ് ഐസ്ക്രീം നമുക്ക് പ്രായഭേദമന്യേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഐസ്ക്രീം എന്ന് പറയുന്നത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മധുരം അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ഒരു ഡെസേർട്ട് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ് മലയാളികളെ പ്രത്യേകിച്ചുമുള്ള ഒരു ശീലമാണ് ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമാണ് ഐസ്ക്രീം എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയാതെ പോകണം നമ്മൾ വണ്ണം വെക്കുന്നതിലൊക്കെ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഐസ്ക്രീം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം എങ്കിലും ഐസ്ക്രീമിലൊക്കെ ഒരുപാട് ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള കാര്യമാണ് ഐസ്ക്രീം എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഐസ്ക്രീം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ
പറയുന്നത് ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കണം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല. നമ്മളൊരു വെയിറ്റ് ലോസ് ആണെങ്കിലും നമ്മളൊരു ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് ചെയ്യാൻ പാടില്ലാത്തതും കഴിക്കാൻ പാടില്ലാത്ത സർട്ടൺ ഫുഡ്സ് അതിനകത്തുണ്ടായിരിക്കും. സോ തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കുക. സോ ഐസ്ക്രീം നിങ്ങൾ പാടെ ഉപേക്ഷിക്കുക. ഐസ്ക്രീം ഇഷ്ടമുള്ളവരും കഴിക്കുന്നവരുമാണെങ്കിലും വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം മാറ്റി വെക്കുക. ഐസ്ക്രീമിനോട് സേനുവും ഓക്കെ. അപ്പോൾ അടുത്തത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്താണ് പീനട്ട് ബട്ടർ. ഞാനൊരു കഴിഞ്ഞ ദിവസത്തിലെ ഒരു വീഡിയോ വെയിറ്റ് ഗെയിനിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു പീനട്ട് ബട്ടർ കഴിക്കുമ്പോൾ വെയിറ്റ് കൂടുമെന്ന്. അപ്പം റോസ് തന്നെയാണ് നമ്മൾ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് അതായത് തടി കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ പീനട്ട് ബട്ടർ ഒന്നും കഴിക്കാനായിട്ട് പാടില്ല. പീനട്ട് ബട്ടർ ബ്രെഡൊക്കെ കൂട്ടി കഴിക്കുന്നത് വളരെയധികം ചീത്തയാണ്. നമ്മൾ വെയിറ്റ് ഗെയിനിങ്ങിനാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തടി വെക്കാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ് പീനട്ട് ബട്ടർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 2 teaspoon അല്ലെങ്കിൽ 2 spoon പീനട്ട് ബട്ടറിൽ ഏകദേശം 190 calories 190 calories വരെ അടുത്ത് വരുന്നുള്ളൂ. സോ തീർച്ചയായിട്ടും നിങ്ങൾ പീനട്ട് ബട്ടർ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക. നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ ഇപ്പം പണ്ടത്തെ മിക്കവരുടെ വീട്ടിലൊക്കെ കാണുന്നതാണ് പീനട്ട് ബട്ടർ നൂട്ടില്ല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. സോ തീർച്ചയായിട്ടും ഇത് വേണ്ടാന്ന് വെക്കുക. അത് കഴിക്കാനായിട്ട് പാടില്ല. പാടെ ഉപേക്ഷിക്കുക. അടുത്താണ് ഫ്രൈഡ് ചിക്കൻ. ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ബ്രോസ്റ്റർ ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ, അതുപോലെ തന്നെ ഫ്രൈഡ് ഫിഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കാനായിട്ട് പാടില്ല. ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും കഴിക്കാനായിട്ട് പാടില്ല. നമുക്കറിയാം ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കനോ അല്ലെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കനൊക്കെ നമുക്ക് വളരെ നല്ലതാണ്. നമ്മൾ വളരെ ഹെൽത്തി ആകാനും അതുപോലെ ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ ആണ്. പക്ഷേ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്ത ഒരു കാര്യങ്ങളും ഓയിലിട്ട് മുക്കി പൊരിച്ച ഒരു കാര്യങ്ങളും നമ്മൾ കഴിക്കാനായിട്ട് പാടില്ല. അതിൽ ഒരുപാട് ഓയിൽ കണ്ടൻറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ അത് ഒരുപാട് നമ്മൾ ഫാറ്റ് കൂടാനും കാലറീസ് ഒക്കെ ഒരുപാട് ഇൻടേക്ക് ചെയ്യാനുമായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഫിഷിൻ്റെ കാര്യം. നിങ്ങൾക്ക് കറി വെച്ചതൊക്കെ കഴിക്കാം, പക്ഷെ ഒരിക്കലും നിങ്ങൾ ഡീപ് ഫ്രൈ ചെയ്തത് കഴിക്കാനായിട്ട് പാടില്ല. അത് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ഈ ഓയിലെല്ലാം നമ്മുടെ ശരീരത്തിൽ പോയി ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ വണ്ണം വെക്കുന്നത്. സോ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക വീടുകളിലും എപ്പോഴും കാണുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ളതും കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ജാം എന്ന് പറയുന്നത്. ജാമിൽ ഹൈ ഷുഗർ കണ്ടൻറ്റുള്ള ഒരു സാധനമാണ് ജാം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ മിക്കവരും ചിലർ കണ്ടിട്ടുണ്ട് ബ്രെഡിൻ്റെ കൂടത്തിൽ അതിൽ ചപ്പാത്തി ദോശ ഇഡ്ഡലി എല്ലാത്തിൻ്റെ കൂടത്തിൽ ജാം കഴിക്കും. അപ്പോൾ ജാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഹൈ ഷുഗർ കണ്ടൻറ്റുള്ള സാധനവും സീറോ ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ജാം എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മുടെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം കഴിക്കുക, അതായത് യാതൊരു ഹെൽത്ത് ബെനിഫിറ്റ്സും അതിനകത്ത് നമുക്ക് കിട്ടാനില്ല. പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നല്ലതായിരിക്കും. അതല്ലാതെ നമുക്കറിയാം ഒരു ജാമിനകത്ത് നമ്മൾ എന്തോരം ഷുഗർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം അല്ലേ. അപ്പോൾ സോ തീർച്ചയായിട്ടും ജാമിനകത്ത് ഒരുപാട് ഷുഗർ കണ്ടൻ്റ് ഉണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ പാടെ ഉപേക്ഷിക്കണം. ഇതൊന്നും നിങ്ങൾ കഴിക്കാനായിട്ട് പാടില്ല. വെയിറ്റ് ലോസിൻ്റെ സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ട് എങ്ങനെ നമുക്ക് മാക്സിമം നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ തീർച്ചയായിട്ടും ജാം നിങ്ങൾ കഴിക്കാൻ പാടില്ല. അപ്പം അതും ഒഴിവാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ മാറ്റി നിർത്തേണ്ടത്. അതുപോലെ പഞ്ചസാര, ഉപ്പ്, ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, ഇതെല്ലാം നമ്മൾ മാറ്റി വെക്കുക. അതൊക്കെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണ് വെയിറ്റ് ലോസിൻ്റെ സമയത്ത് കേട്ടോ. അല്ലാത്തവർക്ക് കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത്രയും ഫുഡ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കുക. വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. താൽക്കാലികമായിട്ടെങ്കിലും ഓക്കെ, താൽക്കാലികമായിട്ട് മാറ്റി നിർത്തുമ്പോൾ അതൊരു ശീലമായിട്ട് മാറിക്കോളും. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും ഫീഡ്ബാക്സും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.